നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ ജീവനുള്ള ദൈവം നമ്മെ ഇടയാക്കി കൃപിക്കുന്ന നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്നുള്ളതാണ് നമുക്കുള്ള ഹെഡിങ്. തിരുവചന ഇപ്രകാരം ഓർപ്പിക്കുന്നു, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27:22 വാക്യം. പീലാത്തോസ് അവനോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അനുഭവിച്ചതായ കഷ്ട അനുഭവങ്ങളുടെയും ഇടയിലുള്ളതായ ഒരു സംഭാഷണമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കേണ്ടിടയെത്തിയിരുന്ന ഈ വേദവാക്യം. ഈ ലോകത്തിലെ ഓരോ മാനവരാശിയും നഷ്ടപ്പെട്ടു പോകരുത്, ഇല്ലെങ്കിൽ അവരൊക്കെയും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം എന്നുള്ളതായ ഏക ആഗ്രഹത്തോടു കൂടി ഈ ലോകത്തിൻ്റെ സകല പാപത്തെയും ചുമക്കുവാനായി കാൽവറിയിൽ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം ക്രൂസിൽ കടന്നതായ ആ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു സംഭാഷണമാണ് പീലാത്തോസ് ജനത്തോട് അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നതായ ഈ ഒരു വാക്യം. ഈ ഒരു വാക്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പീലാത്തോസിൻ്റെ അനുഭവത്തെ, അവൻ ആരായിരുന്നുവെന്നും ഇല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നുവെന്നും അവൻ വഹിക്കുന്ന ആ പദവി എന്താണെന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ അവിടുത്തെ മത നേതാക്കന്മാരുടെ ഒരു റോമൻ മേലാധികാരിയായി ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു പീലാത്തോസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇപ്രകാരം കുറ്റ ആരോപണവുമായി ജനം കൊണ്ടുവന്നിരുന്ന വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. ഇല്ലെങ്കിൽ അവിടുത്തെ മത നേതാക്കന്മാരും മറ്റു പരീശന്മാരും അവരുടെയൊക്കെയും ഒരു ഇഷ്ടക്കേട്, ഇല്ലെങ്കിൽ അവനോടുള്ളതായ പ്രീതി അവർക്കതൊരു തടസ്സമാവുന്നു കണ്ടപ്പോഴാണ് അവൻ മേലുള്ളതായ കുറ്റം ആരോപിച്ചുകൊണ്ട് അവനെ ക്രൂശിക്കാനായിട്ട് അവിടെ കടന്നു വരുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പീലാത്തോസിനെ സംബന്ധിച്ച് ആ ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കിയാറെ അവൻ അവരിൽ യാതൊരു കുറ്റവും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ വളരെ താഴ്മയും വിനയവും ആയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഇവർ ക്രൂശിക്കുക എന്ന് പറയുന്നതെന്നുള്ളതായ ഒരു ചിന്തയൊക്കെയും പീലാത്തോസിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അവിടെ വീണ്ടും ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ യേശുവിൻ്റെ അത്ഭുത സൗഖ്യങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ ഉപദേശങ്ങളൊക്കെയും അറിഞ്ഞ ആ ഒരു വ്യക്തിയെ മുഖാമുഖം കാണുന്നൊരു അവസരം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അനേകം വ്യക്തികൾക്ക് രോഗസൗഖ്യങ്ങളും മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിപ്പിച്ചതായ വ്യക്തികളുടെ അത്ഭുത വീര്യപ്രവർത്തികളൊക്കെയും കണ്ടറിഞ്ഞിരിക്കുന്ന പീലാത്തോസ് ആ വ്യക്തിയെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ദർശനത്തിലും, ഇല്ലെങ്കിൽ ഈ വ്യക്തി ഒരിക്കലും പാപം ചെയ്യുകയില്ല, ഇവനൊരു നീതിമാനാണ് എന്നുള്ളൊരു ബോധം പീലാത്തോസിനുണ്ടായിരുന്നു. മാത്രമല്ല പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗഡിയ പ്രൊക്കുല്ല ഇപ്രകാരം പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യയിലൂടെ ഒരു ഉപദേശത്തെ, ഇല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ അദ്ദേഹം അവിടെ വിസ്മരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അതിനെ ഓർക്കാതെ വീണ്ടും ജനത്തിന് മുമ്പാകെ, ഇല്ലെങ്കിൽ നമ്മളുടെ തിരുജനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം
പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പിലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബർബ്രാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. ഇവിടെ പിലാത്തോസ് ചെയ്യുന്ന കുറ്റം എന്താണ്? അല്ലെങ്കിൽ താൻ ചെയ്യേണ്ടിയിരുന്നതായ കാര്യം ചെയ്യാതിരുന്നതാണ് അവിടെ അവനൊരു കുറ്റമായിട്ട് അല്ലെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന പാപമായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവിൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ടും അതിൻ്റെ കൂടെ നിൽക്കാതെ വണ്ണം ജനത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു നീതിമാനായ വ്യക്തിയെ ക്രൂശിക്കാൻ വേണ്ടി വിട്ടുകളയുന്നതായ പിലാത്തോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 4 പ്രാവശ്യവും ഉൽപ്പത്തി പുസ്തകം 2 പ്രാവശ്യവും നമുക്ക് കാണാൻ സാധിക്കുകയാണ് യേശു ക്രിസ്തു നിരപരാധിയാണ് എന്നുള്ളതായ കാര്യത്തെ അവിടെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പിലാത്തോസ് താൻ ചെയ്യേണ്ടിരുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഒരു പാപമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പിലാത്തോസിൻ്റെ ഈ അതിദാരുണമായ പാപം മുഖാന്തരം അവൻ്റെ ജീവനിലേക്കുള്ള രക്ഷ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്, യേശു നിരപരാധി എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും യേശുവിനെ വിട്ടയക്കാതിരുന്നത് അവൻ്റെ അധികാരം നഷ്ടപ്പെടും എന്ന ഭീതിയിൽ ആ മനുഷ്യനിതാ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ രക്ഷിതാവായ കർത്താവിനെ സ്വീകരിക്കുവാനുള്ള അവസരമാണ് അവന് നഷ്ടമാക്കിയത്. പ്രിയരെ, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രതികരണം വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തു എന്ന് എവിടെ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി നാം അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷകമായിരിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവേ, സ്ഥാനമാനങ്ങൾക്കോ മറ്റ് ഈ ലോക മോഹങ്ങളിൽ നാം ഓരോരുത്തരും പെട്ടുപോകാതെ എൻ്റെ ജീവരക്ഷ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ജന്മദിനം ഓർക്കുന്ന പാസ്റ്റർ MD ജോർജ് തട്ടാരമ്പലം ചർച്ച് സഭ ശുശ്രൂഷനാണ്. പ്രിയപ്പെട്ട മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നല്ല പ്രഭാതത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം മുതൽ ദൈവമി പ്രദോഷം വരെ അവിടുത്തെ കരൽ അടികൾ നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അടികൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനങ്ങളൊക്കെ അടികൾ ഓർപ്പിക്കുന്നു. അടികൾ ചെയ്യേണ്ടിരുന്ന ഉത്തരവാദിത്തെ അടികൾ ചെയ്യാതിരിക്കുന്നത് തന്നെ പാപമെന്ന് അടികൾ ഓർപ്പിച്ച് കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അടിയങ്ങൾ മറ്റുള്ളവരെ മനുഷ്യരെ തൃപ്തിപ്പെടുത്തേണ്ടതിന് മനഃപൂർവ്വമായി അടിയങ്ങൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു പിതാവേ. അപ്രകാരമുള്ളതായ സകല ദോഷങ്ങളെയും വിട്ടകന്ന് അടികൾക്ക് വേണ്ടി കാലിൽ ചൊരിഞ്ഞിരിക്കുന്ന ആ പുണ്യരക്തത്തെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ അടികൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാത ജന്മദിനമായിരിക്കുന്ന പാസ്റ്റർ MD ജോർജിനായി പ്രാർത്ഥിക്കുന്നു. മാനസുശ്രൂഷ അങ്ങ് മാനിക്കുമാറാണമേ. കൊടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവം അവിടുത്തെ വയൽപ്രദേശത്ത് ശോഭിക്കുന്ന മാനായി തീരാൻ സഹായിക്കണം. തുറന്നുള്ള നാടുകളിലും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള മാനായി ജീവിപ്പാൻ സഹായിക്കണം. സഹലും അവിടുത്തെ നാമ മോഹത്തെ തീരാൻ സഹായിക്കണം. അടികൾ ചോദിച്ചിരിക്കുന്നത് കുറവാകുന്നുവെങ്കിലും അതിഥിയുടെ നന്മയെ കൊണ്ട് നിറച്ച് വഴി നടത്തണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച അനുഷ്ഠനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തെ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.